എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രപഞ്ചം നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതും കാണുവാൻ പറ്റാത്തതുമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് പ്രപഞ്ചം. കോസാറുകളും പൾസാറുകളും നെബുലകളും ഗാലക്സികളും മറ്റനേകം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങിയ നമ്മുടെ മഹാപ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഒരു ഏകദേശ ധാരണയാണ് ഞാനിവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന 8 ഗ്രഹങ്ങൾ, അതിലൊന്നാണ് നമ്മുടെ ഭൂമി. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരു ഭീമാകാരനാണ് നമ്മുടെ സൂര്യൻ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ നമുക്ക് വളരെ വലുതായി തോന്നിയേക്കാം. എങ്കിലും മറ്റുള്ള നക്ഷത്രങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറുതാണ് സൂര്യൻ. മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം 100 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്, അഥവാ 10,000 കോടി നക്ഷത്രങ്ങൾ. നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം മാത്രമാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മുടെ ഗാലക്സി പോലെ വേറെയും 300 ബില്യൺ ഗാലക്സികളുണ്ട്. അവയിൽ ഓരോ ഗാലക്സിയിലും 10,000 കോടി നക്ഷത്രങ്ങളും. അല്പം കൂടി വിശദമായി പറഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ നിങ്ങൾ തുടങ്ങി എന്ന് കരുതുക. സെക്കൻഡിൽ 1, 2, 3 എന്നിങ്ങനെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ തുടങ്ങിയാൽ ഏകദേശം 3000 വർഷത്തോളം നിങ്ങൾ എണ്ണേണ്ടി വരും അതൊന്ന് തീരുവാൻ. കണക്ക് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ തലയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സംഖ്യയൊന്നുമല്ല അത്. ഈ മഹാപ്രപഞ്ചത്തിലെ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയുടെ അഡ്രസ്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ അഡ്രസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗവേഷക ലോകം നമ്പർ ചെയ്തതിൽ വെച്ച് ഏകദേശം 30,000 കോടി ഗാലക്സികൾ, അതിൽ തന്നെ 10,000 കോടിയിൽ അധികം വരുന്ന സൂര്യനെ പോലെയുള്ളതോ അതിനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ളതോ ആയ നക്ഷത്രങ്ങൾ. ആ 30,000 കോടി ഗാലക്സികളിൽ അവയിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. ആ മിൽക്കി വേ ഗാലക്സിയിലെ 10,000 കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന 8 ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഭൂമി. ആ ഗ്രഹത്തിലെ 10,000,000,000 ജീവി വർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഹോമോ സാപ്പിയൻ എന്ന നമ്മൾ. ആ ഹോമോ സാപ്പിയൻ എന്ന മനുഷ്യവർഗത്തിലെ 700 കോടിയിലധികം വരുന്ന മനുഷ്യരിൽ ഓരോരുത്തരാണ് ഞാനും നിങ്ങളും. ഇതാണ് പ്രപഞ്ചത്തിലെ നമ്മുടെ അഡ്രസ്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഭൂമി എത്രയോ ചെറുതാണ്. അതിനേക്കാളും അത്ഭുതം എന്തെന്ന് വെച്ചാൽ, ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയ നമ്മൾ ഈ പറഞ്ഞ കണക്കുകൾ മൊത്തം പ്രപഞ്ചത്തിൻ്റെ 10% പോലും വരുമോ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് ഇനിയുമേറെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് എന്നർത്ഥം. ഇങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തിന് ഒരു നാശം അല്ലെങ്കിൽ അന്ത്യം ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കോവിഡും പ്രളയവും സുനാമിയുമൊക്കെ വരുമ്പോൾ നമ്മളിൽ പലരും ലോകാവസാനമാണോ വരുന്നത് എന്ന് ചിന്തിക്കാറില്ലേ? ലോകാവസാനം എന്നൊരു സംഭവം നടക്കുമെന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. പേടിക്കേണ്ട, അത്ര പെട്ടെന്നൊന്നും ഈ ലോകത്തിൻ്റെ കടുത്തിൽ തീരുമാനമാകില്ല. ഏതാനും ലക്ഷങ്ങൾ വർഷങ്ങൾ കൂടി ഈ പ്രപഞ്ചത്തിന് ആയുസ്സുണ്ടെങ്കിലും ലോകം അവസാനിക്കുമെന്ന് തന്നെയാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഭീകരമായ പൊട്ടിത്തെറികളുടെ ഒരു ദിവസം കൊണ്ടൊന്നുമാകില്ല ലോകാവസാനം. നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമെങ്കിലും അതൊരു വൻ സ്ഫോടനമാവില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏറെ ആയുസ്സുള്ള നക്ഷത്രങ്ങളൊന്നും അന്ന് ഉണ്ടാകില്ലെന്നാണ് കണ്ടെത്തൽ. പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിൽ നശിച്ചുപോയ നക്ഷത്രങ്ങളും അവശിഷ്ടമായ തമോഗ്രത്തങ്ങളും മാത്രമേ ഉണ്ടാവൂ. പ്രകാശത്തിന് പോലും പുറത്തു കടക്കാനാകാത്ത അവസ്ഥയാകുമത്. ഒരു തരിമ്പ് പോലും ഊർജം അവശേഷിക്കാത്തതിനാൽ പ്രപഞ്ചത്തിൽ പുതിയതായി ഒന്നും രൂപപ്പെടുകയില്ലെന്നുമാണ് ഗവേഷക ലോകം പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ലോകം അവസാനിക്കുകയാണെങ്കിലും പതിയെ ആയിരിക്കുമെന്നാണ് വലിയൊരു വിഭാഗം ഗവേഷകരും പറയുന്നത്.
മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.